സിൽവർ ലൈൻ സാമൂഹിക ആഘാത പഠനം നീളും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ സർവേ നടത്തുന്ന കേരള വോളണ്ടറി ഹെൽത്ത് സർവീസ് സമയം നീട്ടിച്ചോദിക്കാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. അർച്ചന, പ്രതിഷേധം കാരണം സർവേ നടപടികൾ നീളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ബോധിപ്പിക്കാനാണോ ഇവരുടെ നീക്കം? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജുല, അത് തന്നെയാണ് ഈ വോളണ്ടറി ഹെൽത്ത് സർവീസ് അസോസിയേഷൻ, അതായത് ഈ സർവേ നടത്തുന്ന ഏജൻസി അറിയിക്കുന്നത്. കാരണം പലയിടത്തും ഈ കേരളയിലെ കുറ്റി സ്ഥാപിക്കുന്ന നടപടികൾ പ്രതിഷേധം കാരണം നീട്ടിവെക്കുന്നു. അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഇവർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ ഏജൻസി അറിയിക്കുന്നത്. നിലവിൽ ഇവർ 5 ജില്ലയിലാണ് ഈ സർവേ നടത്തുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് സർവേ നടത്തുന്നത്. ഇതിൽ ഏതാണ്ട് കാസർഗോഡും കണ്ണൂരും ജില്ലകളിൽ ഏതാണ്ട് ഈ സാമൂഹിക ആഘാത പഠനം ഇവർ ഏതാണ്ട് നടത്തി കഴിഞ്ഞു. കാസർഗോഡ് 39 കിലോമീറ്ററും കണ്ണൂരിൽ 29 കിലോമീറ്ററും ഇവർ സർവേ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിലേക്ക്, അതായത് തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലാണ് ഇപ്പോഴും ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെ ശരിയായ രീതിയിൽ സർവേ തുടങ്ങാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ ഏജൻസി അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ കളക്ടർമാരോട് ഇത് ഈ സർവേ പൂർത്തിയാക്കാനായി കൂടുതൽ സമയം നീട്ടിച്ചോദിക്കാനാണ് ഏജൻസി തയ്യാറെടുക്കുന്നത്. അതായത് ഏപ്രിൽ അവസാനത്തോടുകൂടി തൃശ്ശൂർ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ സർവേ അവസാനിപ്പിക്കും എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർക്ക് കിട്ടിയ നിർദ്ദേശം. അതിനുള്ള നടപടികളായിരുന്നു ഇവർ തുടങ്ങിയത്. കണ്ണൂർ ജില്ലയിലായിരുന്നു ഇവർ ആദ്യഘട്ടത്തിൽ ഈ സർവേ ആരംഭിച്ചത്. പക്ഷേ ഈ പലയിടത്തും പ്രതിഷേധങ്ങൾ കാരണം ഇത് നീണ്ടുപോകുന്നത് കൊണ്ട് ഈ ഏപ്രിൽ ആദ്യ വാരത്തിലേക്ക് ഇത് തീർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏജൻസി അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർമാരെ ഇക്കാര്യം ബോധിപ്പിക്കും. അതിനുശേഷം ജില്ലാ കളക്ടർമാരോട് കൂടുതൽ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെടുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് ഏപ്രിൽ അവസാനത്തോടുകൂടി മാത്രമേ ഈ സർവേ നേരത്തെ തന്നെ തീർക്കാൻ കഴിയൂ എന്ന് ഇവർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയുടെ കാര്യത്തിൽ ഇപ്പോൾ സമയം നീട്ടുന്ന ചോദിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാരണം ഇനിയും ഒരു മാസം കൂടി സമയമുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിലൊന്നും തന്നെ, അതായത് ഇനി കാസർഗോഡ് 10 കിലോമീറ്ററും കണ്ണൂരിൽ 20 കിലോമീറ്ററും കൊല്ലത്ത് 25 കിലോമീറ്ററോളം ഈ സർവേ പൂർത്തിയാക്കാനുണ്ട്. അത് ഈ ഒരു വരുന്ന ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഏജൻസിയുടെ സാജു വി ഇട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നാളെ മുതൽ 4 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. 4ാം ശനിയാഴ്ചയും 5ാം ശനിയാഴ്ചയും പിന്നീടുള്ള 2 ദിവസങ്ങളിൽ പൊതുപണിമുടക്കും ആയതുകൊണ്ടാണ് ബാങ്കുകളുടെ പ്രവർത്തനം ഈ രീതിയിൽ ബാധിക്കപ്പെടുന്നത്. 30-31 ദിവസങ്ങളിൽ ബാങ്ക് പ്രവർത്തിക്കും. വാർഷിക കണക്കെടുപ്പ് ആയതിനാൽ ഏപ്രിൽ 1-നും ബാങ്കുകൾ ഉണ്ടായിരിക്കില്ല. ഫലത്തിൽ നാളെ മുതൽ ഏപ്രിൽ 1 വരെയുള്ള 9 ദിവസങ്ങളിൽ 3 ദിവസം മാത്രമാകും ബാങ്ക് പ്രവർത്തിക്കുക. അതേസമയം പൊതുപണിമുടക്ക് കണക്കിലെടുത്ത് ഈ 5ാം ശനിയാഴ്ച സംസ്ഥാനത്ത് ട്രഷറികൾ ഉണ്ടായിരിക്കും.